ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാങ്കുൾ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം നമ്മുടെ ഔട്ട്ലെറ്റിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് പ്ലാന്റ്സ് മേടിക്കാനായിട്ട് നമ്മുടെ ഗാർഡനിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ വന്ന് പ്ലാന്റ്സൊക്കെ സെലക്ട് ചെയ്തു. ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ കളക്ഷനൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്ലാന്റ് പർച്ചേസിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ അടുത്ത കസ്റ്റമറാണ്. ഇതിൻ്റെ സ്ഥിരമായിട്ട് നമ്മുടെ ലോഡ് വരുന്ന സമയത്ത് നമ്മുടെ ഗാർഡനിൽ വരുന്നുണ്ട്. നല്ല പ്ലാന്റ്സ് എല്ലാം സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ സെലക്ട് ചെയ്ത് വച്ചേക്കുന്നതാണ്. ഈ ഒരു ചേച്ചിക്കാണോന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് നമ്മുടെ പോട്ടിലോ കവറിലോ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് പാടാം. പുള്ളിക്കാരി ഒരു ആക്റ്റീവേലാണ് വരുന്നത്. അപ്പോൾ അതിൽ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ സാധാരണ കൊറിയർ എങ്ങനെയാണോ അയക്കുന്നത്, അതുപോലെ പ്ലാന്റ്സ് പാക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ പുള്ളിക്കാർ സെലക്ട് ചെയ്ത് വച്ചേക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ആനി ഡുപേരിയൊക്കെ വന്നപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഫെയറി റോസാണിത്. അതായത് പിന്നെ ഇത് നമ്മുടെ ഏതായിരുന്നു ഡേവിഡ് റോസിനല്ല, റോസിൻ്റെ പേര് ഇത് ആനി ഡുപേരി. പിന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു ക്രീപ്പർ ടൈപ്പായിരുന്നു. ഒരുപാട് റോസിൻ്റെ വലിയൊരു റെഡ് ക്രീപ്പറില്ല, ഒരു ഓറഞ്ച് ക്രീപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോണിക്ക 82 റോസ്, പിന്നെ നമ്മുടെ റെഡിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ ടൈപ്പ്, നമ്മുടെ സാധാ റെഡും പിന്നെ അതിൽ ചെറുതായിട്ടൊരു വൈറ്റ് മിക്സ് വരുന്നൊരു റോസാണ് കേട്ടോ. അതും എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ റോസ് ഞാൻ നേരത്തെ കാണിച്ചത് ഡീല മാൽമേസനാണ് ആ ഒരു റോസ്. പിന്നെ ഇത് നമ്മുടെ കമ്മൽ റോസാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 10-12 റോസ് അടുപ്പിച്ച് പുള്ളിക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബോണിക്ക 82 റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ സെയിൽ പോസ്റ്റ് ഇട്ടു. അല്ലാണ്ട് ഇനിയും വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിൽ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. ഓൾറെഡി കോംബോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ ഓൾറെഡി കുറച്ച് കൊറിയർ പെൻഡിങ് ആയത് കാരണമാണ് നമുക്കിപ്പോൾ കോംബോസ് ഒന്നും നമ്മുടെ ഇനി വീഡിയോസ് കളക്ഷൻസ് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് കൊറിയർ ഉണ്ട്. മാക്സിമം 2 ഡേയ്സിൽ തന്നെ നമ്മൾ കൊറിയർ തീർത്തിട്ട് പുതിയ സെയിൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ്, ചാനൽ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൊറിയറൊക്കെ ഓൾറെഡി ഓർഡർ തന്നവർ നിങ്ങൾക്കിപ്പോൾ എല്ലായ്പ്പോഴും നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനകത്ത് യൂട്യൂബിനകത്ത് ട്രാൻഗുർ ഗാർഡൻ സെർച്ച് ചെയ്തിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കൊറിയറിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കാണുക കേട്ടോ. കാരണം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്നില്ല, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചാനൽ ത്രൂ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചാനലിൽ വരുന്ന അപ്ഡേഷൻസ് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഫോൺ കോൾ വിളിക്കുന്നതിനേക്കാളും എനിക്ക് ബെറ്ററായിട്ടുള്ള കാര്യം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വാട്സപ്പിനകത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് മെസ്സേജസ് ഡിലേ ആവുന്നുണ്ട്. കാരണം ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. നമ്മൾ മാക്സിമം നമ്മുടെ ഓർഡേഴ്സ് എല്ലാം ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ മാക്സിമം നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും തീരുന്നില്ല, നിറയെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എങ്ങനെ നോക്കിയിട്ട് മെസ്സേജസ് തീരുന്നില്ല കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 600-700+ മെസ്സേജസ് ഇപ്പം നമുക്കുണ്ട്. അതിൻ്റെ കൂടെ ഓരോ ദിവസവും മെസ്സേജ് ആഡായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ മെസ്സേജിന് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ പേർക്കും. അതിൽ കുറച്ച് പേർക്കെങ്കിലും പറയുന്നതുകൊണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഒരു അരുൺ മനോഹരനാണ് അങ്ങനെ പറഞ്ഞിട്ടൊരു പുള്ളി മെസ്സേജ് ഇട്ട കാര്യം. പിന്നെ നമ്മൾ മെസ്സേജ് ഇച്ചിരി കാര്യമായിട്ട് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കും പിന്നെ പുള്ളിയുടെ അറിവൊന്നുമില്ല. അതുപോലെ ഒരു അക്കൗണ്ടിൽ നിന്നൊരു ചെറിയൊരു ഹർട്ട് ചെയ്യുന്ന രീതിയിലൊരു മെസ്സേജ് വന്നു. അതിന് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ലെറ്റ് കാഴ്ചകൾ. ഇതൊക്കെയാണ് ആ ചേച്ചി നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള പ്ലാൻസ് കേട്ടോ. ഒരുപാട് പ്ലാൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് കാട്ടാക്കട കീഴാറൂർ അമ്പലത്തിങ്കാലം എന്ന് പറയുന്ന പ്ലേസിലാണ്. ആവശ്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക്.